നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല എങ്കിൽ, എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് ധനം വരുന്നില്ല, നിങ്ങൾക്ക് കുറേ ഏറെ ശത്രുക്കളുണ്ട്, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു ജോലി ചെയ്തതിന് ശേഷം അതിലേക്ക് വരുന്ന ധനം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല, അത് ചോർന്നു പോകുന്നു, അല്ലെങ്കിൽ വരവിനേക്കാൾ ഉപരി നമുക്ക് ചിലവാണ്, നമുക്ക് എന്നും കഷ്ടപ്പാടാണ്, എന്നും ദുരിതമാണ്, എന്നും കണ്ണുനീര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അതിനാണ് ഞാൻ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. അതായത് നമ്മുടെ നിത്യജീവിതത്തിലുള്ള നിങ്ങളുടെ ഏത് പ്രയാസവും, ചിലപ്പോൾ കുട്ടികൾ വഴിതെറ്റി നടക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ധനവും ഐശ്വര്യവും വന്നു ചേരുവാൻ വേണ്ടി, പിന്നെ നിങ്ങൾക്ക് സമാധാനമില്ലാത്തൊരു ജീവിതമാണെങ്കിൽ സമാധാനം കൈക്കൊള്ളുവാൻ വേണ്ടി, ഇങ്ങനെ നമ്മളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളാണോ നിങ്ങൾ നേരിടുന്നത്, നിങ്ങൾക്ക് ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ആരോടും അത് തുറന്നു പറയാൻ സാധിക്കാതെ നിങ്ങളുടെ മനസ്സിൽ അത് ആ വിഷമം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് തീർത്താൽ തീരാത്തൊരു വിഷമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ എത്ര വിളിച്ചിട്ടും നിങ്ങൾക്ക് വിളി കേൾക്കുന്നില്ല, എൻ്റെ ആഗ്രഹം നടക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നു, നമ്മളുടെ കൂടെ ഉള്ളവരൊക്കെ നമ്മളെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ വരുന്നു, ഇങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള കൊണ്ട് നടക്കുകയും അതുപോലെ തന്നെ നമ്മൾ പറ്റാത്ത രീതിയിലും നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു കരകയറ്റം, ഒരു എഴുന്നേറ്റം വരുന്നില്ല. സ്വത്തിൻ്റെ ആയാലും സമ്പത്തിൻ്റെ ആയാലും ധനത്തിൻ്റെ ആയാലും അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ പ്രയാസമായാലും, നിങ്ങളുടെ നിങ്ങൾക്കൊരു കുട്ടികൾ ഇല്ലാത്ത കാര്യമാണെങ്കിലും, നിങ്ങൾക്ക് വിവാഹം നടക്കാത്ത കാര്യമാണെങ്കിലും, നിങ്ങൾക്കൊരു ജോലി കിട്ടാത്ത കാര്യമാണെങ്കിലും, ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക, ഒരു 3 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ ഫലം കിട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് അനുഭവം കൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു വിഷമത്തിനും നിങ്ങൾ ആ ഒരു കാര്യം, ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് സാധിച്ചു കിട്ടും. ഒരു കാര്യം നിങ്ങൾ സാധിച്ചെടുത്തതിനു ശേഷം നിങ്ങൾ ഇതുപോലെ തുടർന്ന് മറ്റുള്ള കാര്യങ്ങൾക്ക് ശ്രമിച്ചു കൊണ്ടിരുന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഉയർച്ചയും, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ധനനേട്ടവും, അതുപോലെ തന്നെ സമാധാനവും സന്തോഷവുമായിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന ജോലി വളരെ സമാധാനമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അനുഗ്രഹം ഭഗവാന്റേത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. രാവിലെ ചെയ്യേണ്ട കാര്യമാണ്. ഇത് സന്ധ്യയ്ക്ക് ചെയ്യണം, ഇത് സന്ധ്യയ്ക്ക് ചെയ്യാമോ എന്നൊന്നും ഇനി ആരും വന്ന് ചോദിക്കേണ്ട. രാവിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ചിലവുകളൊന്നുമില്ലാത്ത ഒരു കാര്യമാണ്, ഭഗവാനോട് നിങ്ങൾ തന്നെ നേരിട്ട് അർപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതിനു മുൻപ് രാവിലെ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നല്ല ശുദ്ധിയായിട്ടുള്ള വസ്ത്രം ധരിക്കും, കുളിക്കും, ശരീരശുദ്ധി വരുത്തും ഒക്കെ ചെയ്യും. ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം നമ്മൾ നല്ല വസ്ത്രം ധരിക്കും. അങ്ങനെയാണ് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോവാറ്. അതുപോലെ തന്നെ മനഃശുദ്ധി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മനഃശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങുക. വീട്ടിൽ നിന്ന് ക്ഷേത്ര ദർശനത്തിൻ്റെ വീടിൻ്റെയും ക്ഷേത്ര ദർശനത്തിൻ്റെയും ഇടയിൽ വെച്ച് നിങ്ങളുടെ മനസ്സ് കളങ്കപ്പെട്ടു കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര നല്ല വസ്ത്രം ധരിച്ചിട്ടും എത്ര പുഴയിലോ എത്ര നല്ല പുണ്യമായുള്ള നദിയിൽ മുങ്ങി കുളിച്ചിട്ടും ഒരു കാര്യവുമില്ല, അതോടെ തീർന്നു കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെയും വീടിൻ്റെയും ഇടയ്ക്കുള്ള യാത്രയിൽ നല്ല മനസ്സോടുകൂടി ഭഗവാനിൽ മനസ്സ് അർപ്പിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ പോവുക. ശിവക്ഷേത്രത്തിലാണ് പോവേണ്ടത്, രാവിലെയാണ് പോവേണ്ടത്. ഇതൊരു തുടർച്ചയായിട്ട് 3 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ പോയി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിന് അധികം ചിലവ് കാര്യങ്ങൾ ഒന്നുമില്ല. അപ്പോൾ ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നതിന് മുൻപായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ക്ഷേത്ര ദർശനത്തിന് വേണ്ടി നമ്മൾ ക്ഷേത്രത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ തന്നെ ഓം നമശിവായ, ഓം നമശിവായ എന്ന് ചൊല്ലി ഒന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. ക്ഷേത്ര ദർശനത്തിന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പഞ്ചാക്ഷരി മന്ത്രമല്ലാതെ മറ്റൊരു ചിന്തയും ഉണ്ടാകരുത്. മറ്റൊരു കാര്യം നിങ്ങൾ ഭഗവാനോട് പറയേണ്ട. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്ത്
കാര്യമാണോ നിങ്ങൾക്ക് സാധിച്ച് കിട്ടേണ്ടത്, ആ കാര്യം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണ്, എനിക്ക് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ആ സാമ്പത്തിക ബുദ്ധിമുട്ട് തീർത്ത് തരണം, എനിക്ക് ആ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത വരുവാൻ, നിങ്ങൾക്ക് ജോലി ആവശ്യപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം തന്നെ അല്ലെങ്കിൽ സമ്പത്ത് ഭഗവാനോട് ആവശ്യപ്പെടാം. അപ്പോൾ ഇത് നിങ്ങളുടെ കാര്യം, ഏത് കാര്യങ്ങളായിക്കോട്ടെ, ആ കാര്യം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്, നിങ്ങളുടെ വീടിൻ്റെ പടി ഇറങ്ങുന്നതിന് മുൻപ് ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പറയണം. എന്നതിന് ശേഷമാണ് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടേണ്ടത്. ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം നമശിവായ ചൊല്ലിയതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് കടക്കുകയും, എല്ലാ ക്ഷേത്രത്തിലും നന്ദികേശൻ ഉണ്ടാകാറില്ല, ചില ക്ഷേത്രത്തിൽ നന്ദികേശൻ ഉണ്ടാകാറില്ല, നന്ദികേശൻ ഉള്ള ക്ഷേത്രത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ കാണുന്നതിന് മുൻപ് നന്ദികേശനെ തൊഴുത് 3 പ്രാവശ്യം ഓം നമശിവായ എന്ന് പറയുക. അതായത് നന്ദികേശനെ കൈകൂപ്പി വണങ്ങി 3 പ്രാവശ്യം ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ എന്ന മന്ത്രം ഉരുവിടുക. എന്നതിന് ശേഷം വേണം നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറാൻ, അല്ലെങ്കിൽ ഭഗവാനെ ദർശനത്തിന്, ഭഗവാൻ ദർശനം തരും, ഭഗവാൻ ദർശനം കിട്ടാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ. അപ്പോൾ ഇത് കയറുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് സാധാരണ ഒരു അർച്ചനയോ പുഷ്പാഞ്ജലിയോ നിങ്ങൾക്ക് റെസീപ്റ്റ് എഴുതി വാങ്ങാവുന്നതാണ്. 10 രൂപയോ 15 രൂപയോ 20 രൂപയോ ഒക്കെ ഉള്ളൂ ഈ ഒരു പുഷ്പാഞ്ജലി നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് എഴുതി വാങ്ങുക. എഴുതി വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ മക്കൾക്കാണ് നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ മക്കൾക്കാണെങ്കിൽ അവരുടെ പേരും നാളും പറഞ്ഞ് വാങ്ങുക. നിങ്ങളുടെ ഭർത്താവിനാണ് നിങ്ങളെ ഈ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവരുടെ പേരും നാളും പറഞ്ഞ് വാങ്ങുക. ആരുടെ പേരിലാണോ നിങ്ങളിത് നടത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്, അവരുടെ പേരും നാളും പറഞ്ഞ് ഒരു അർച്ചന പുഷ്പാഞ്ജലിയുടെ റെസീപ്റ്റ് വാങ്ങുക. എന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം, 2 നല്ല പഴുത്ത പഴം, അതായത് ചെറിയ പഴം, അത് നിങ്ങൾക്ക് ഞാലിപ്പൂവനാകാം, മൈസൂർ പഴമാകാം, ഏതുമാകാം, ചെറിയ 2 കുഞ്ഞിപ്പഴം, അത് ഞാലിപ്പൂവനാണെങ്കിൽ അത്രയും നല്ലത്, അത് നല്ല പഴുത്ത, നല്ല ഒരു വിള്ളലൊന്നും വരാത്ത നല്ല പഴമായിരിക്കണം. അത് 2 പഴം എടുത്ത് കുളിച്ചതിന് ശേഷം, കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കയ്യിലൊരു നിങ്ങളുടെ ചിന്തിച്ച ആഗ്രഹം തീർച്ചയായിട്ടും ഭഗവാൻ നടത്തി തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 3 ദിവസം നിങ്ങൾ അടിച്ചു ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനു ശേഷം നിങ്ങൾക്ക് വീണ്ടും ഇത് തുടരാവുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.